ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ്. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എൻ സി ആർ ടി എസ് സി ആർ ടി ക്ലാസ്സുകളും ലഭിക്കാനായി പി എസ് സി ചലഞ്ച് എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഗംഗാ ശുചീകരണ പദ്ധതിയുടെ പേരെന്ത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നമാമി ഗംഗയാണ് ഗംഗാ ശുചീകരണ പദ്ധതിയുടെ പേര്. രണ്ടാമത്തെ ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, യുണൈറ്റഡ് കിങ്ഡം ആണ്. മൂന്നാമത്തെ ചോദ്യം, 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ, കുഴങ്ങളാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, കുഴങ്ങൾ. ഇനി നാലാമത്തെ ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആരെക്കാണെന്നാണ്? ആൻസർ ഓപ്ഷൻ സി, പോൾ സക്കീറിയ. അപ്പോൾ പോൾ സക്കീറിയക്കാണ് 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമനാണ് 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ആറാമത്തെ ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, AN-225 മറിയയാണ്. ഏതാണ്? AN-225 മറിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഹോക്കി പ്ലെയറായ PR ശ്രീജേഷ് ആണ്. അപ്പോൾ 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ വ്യക്തി മലയാളിയായ PR ശ്രീജേഷ് ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണെന്നാണ്? ആൻസർ AN ഷംസീറാണ്. അപ്പം നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയർ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഖത്തറാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഖത്തറായിരുന്നു. പത്താമത്തെ ചോദ്യം, നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ബി, സിറിയക് ജോസഫാണ്. പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ്? മലബാർ തീരസമതലം എന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലമാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ആൻസർ ഓപ്ഷൻ എ, ലക്ഷദ്വീപാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ലക്ഷദ്വീപാണ്. പതിമൂന്നാമത്തെ ചോദ്യം, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായ രേഖയാണ് ആൻസർ. അപ്പോൾ ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഇടുക്കാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സമുദ്രഭാഗം. അപ്പോൾ ആൻസർ വരുന്നത് മാന്നാർ കടലിടുക്കാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മാന്നാർ കടലിടുക്ക്. പതിനഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് SCERT ചോദ്യമാണിത്. ഇന്ത്യയുടെ ദേശീയ ജലപാത എല്ലാം ഏത് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്നു വ്യക്തമായിട്ട് SCERT കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിള് SC PSC ചലഞ്ചിൻ്റെ ചാനലിലും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും എടുത്തു കാണാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, കൊല്ലം ടു കോട്ടപ്പുറയാണ്. കൊല്ലം ടു കോട്ടപ്പുറമാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇത്രയുമാണ് 15 ചോദ്യങ്ങൾ. ഇനി 16-ാമത്തെ ചോദ്യം, കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? ഓപ്ഷൻ ബി, തോറിയമാണ് ആൻസർ. 17-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം? ഓപ്ഷൻ ഡി, മുംബൈ ഹൈ ആണ്. ഏതാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം? മുംബൈ ഹൈ ആണ്. 18-ാമത്തെ ചോദ്യം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത്? ആൻസർ പ്രാഥമിക മേഖലയാണ്. അപ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. 19-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി, തുമ്പയാണ്. തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം.
ഇനി ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആണ്. ഇത്തരമാണ് ആദ്യം 20 ചോദ്യങ്ങൾ. തൊട്ടടുത്ത 20 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.